അറിയാതെ. സ്റ്റോറി ഷാ. പ്രസന്റേഷൻ ഫസ്നാഫസൽ. എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ. താനിന്ന് വല്ലാത്ത സന്തോഷത്തിലാണല്ലോ എഞ്ചൽ. എങ്ങനെ സന്തോഷമില്ലാതിരിക്കും? ഒരുപാട് നാളുകൾക്ക് ശേഷം ഇന്ന് ഞാൻ എബിസാറിനെ നേരിട്ട് കാണുമല്ലേ. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് അത്രയേ ഉള്ളൂ. എബിസാറിൻ്റെ പി ആയിട്ടാണ് ജോയിൻ ചെയ്തെങ്കിലും ഇത്രയും കാലം അരുൺ സാറല്ലേ എല്ലാം നോക്കിയേ. ആ, ഇപ്പോഴത്തെ ആവേശം പിന്നെയും കണ്ടാൽ മതി. അതെന്താ സാർ അങ്ങനെ പറഞ്ഞേ? നിനക്ക് അവന് ശരിക്കറിയില്ല. കുറച്ച് മുൻപായിരുന്നു നീ ഇവിടെ ജോലിക്ക് വന്നതെങ്കിൽ അന്നേ എല്ലാം കളഞ്ഞിട്ട് പോയേനെ. പക്ഷേ ഇപ്പോൾ വലിയ കുഴപ്പമില്ല. സാർ പറയുന്നൊന്നും എനിക്കങ്ങ് മനസ്സിലായില്ല. അവൻ ഇന്ന് കാണുന്ന എബിയായി മാറിയത് അവളൊരാളുടെ പ്രയത്നം കൊണ്ടാണ്. അതാര്? പൂജ, അവൻ്റെ ആദ്യത്തെ പി എ. ഇപ്പോൾ യു എസിലൊരു ജോബ് ഓഫർ വന്നപ്പോൾ അങ്ങോട്ടേക്ക് പോയി. പഴയതൊന്നും പറയാൻ അവൻ നിന്നില്ല. പറയുന്നത് എബിക്ക് ഇഷ്ടാവുകയില്ല. അവരുടെ കല്യാണം കഴിഞ്ഞത് ഓഫീസിൽ ആർക്കും അറിയില്ല. ഓഹോ, അപ്പോൾ ഞാനും അവളെപ്പോലെ ആവാൻ ശ്രമിക്കാം. അതിന് നിനക്ക് കഴിയില്ല. കാരണം അവളെപ്പോലെ അവളും മാത്രമേ ഉള്ളൂ. മറ്റാർക്കും അതുപോലെ ആവാൻ പറ്റില്ല. ആ, നമുക്ക് നോക്കാം സാർ. എന്തായാലും താൻ ചെല്ല്, അവൻ വരാനായിട്ടുണ്ട്. ഓക്കെ. അവൾ നേരെ മെയിൻ എൻട്രൻസിലേക്ക് ചെന്നു. കുറച്ച് നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ അവൻ്റെ കാർ അവിടെ കൊണ്ട് നിർത്തി. കൂളിംഗ് ഗ്ലാസ് എല്ലാം വെച്ച് ലുക്കായി വരുന്ന അവനെ കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു. അവൻ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ച ശേഷം അകത്തേക്ക് നടന്നു. പിറകെ അവളും. അവളുടെ നോട്ടം പലതവണ അവനിൽ പാറി വീണെങ്കിലും അവൻ അബദ്ധത്തിൽ പോലും അവളെയൊന്നും നോക്കിയില്ല. അതവളെ സങ്കടത്തിലാഴ്ത്തി. അവർ രണ്ടുപേരും അവൻ്റെ ക്യാബിനകത്തേക്ക് കയറി. സാർ, ഇന്നത്തെ ഷെഡ്യൂൾ പറയട്ടെ. യാ എന്നും പറഞ്ഞ് അവൻ ചെയറിലിരുന്നു. അവൾ ഇന്നത്തെ ഷെഡ്യൂൾ മുഴുവൻ അവനെ പറഞ്ഞു കേൾപ്പിച്ചു. ഓക്കെ, താനിപ്പോൾ പൊക്കോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ഓക്കെ സാർ എന്നും പറഞ്ഞ് അവൾ ക്യാബിനിൽ നിന്നും പുറത്തേക്കിറങ്ങി. അവൾ പോയതും അവൻ ചെയറിൽ ചാരിയിരുന്നു. നിന്റെ സ്ഥാനത്ത് എനിക്ക് മറ്റൊരാളെ സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല പൂജ. ഫോണിലുള്ള അവളുടെ ഫോട്ടോയിൽ നോക്കി അവൻ മനസ്സിൽ മുഴുകി. എക്സ്ക്യൂസ് മീ. ഓഫീസിലേക്ക് ഒരു പെൺകുട്ടി കയറി വന്നുകൊണ്ട് ഏഞ്ചലിനെ വിളിച്ചു. യെസ്, എന്താ വേണ്ടത്? അവൾ ആ പെണ്ണിനെ മൊത്തത്തിലൊന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു. പർദ്ധയായിരുന്നു അവളുടെ വേഷം. എനിക്ക് എബിസാറിനെ ഒന്ന് കാണണമായിരുന്നു. അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ടോ? ഇല്ല. സോറി, അപ്പോയിൻമെൻ്റ് ഇല്ലാതെ കാണാൻ പറ്റില്ല. പ്ലീസ്, എനിക്ക് കണ്ടേ പറ്റൂ. ഒന്ന് സാറിനോട് പറഞ്ഞു നോക്ക്. ശരി, ഞാൻ നോക്കട്ടെ. എന്തായാലും വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ് അവൾ എബിയുടെ ക്യാബിനിലേക്ക് ചെന്നു. മേ കമിൻ സാർ? യെസ്. അങ്ങനെ ഇപ്പോൾ അവൾ എബി സാറിനെ കാണണ്ട. ഏഞ്ചൽ മനസ്സിൽ പറഞ്ഞു. താനെന്തിനാ വന്നതെന്ന് പറഞ്ഞില്ലല്ലോ. സാർ, മീറ്റിംഗ് തുടങ്ങാൻ സമയമായി, അത് പറയാൻ വന്നതാ. ഓക്കെ, എല്ലാവരോടും കോൺഫറൻസ് ഹാളിലേക്ക് വരാൻ പറയൂ, ഞാൻ അങ്ങോട്ട് വരാം. ശരി സാർ. അവൾ ക്യാബിനിൽ നിന്നിറങ്ങി നേരെ ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് ചെന്നു. സോറി, ഇപ്പോൾ കാണാൻ പറ്റില്ല, സാർ ഒരു മീറ്റിങ്ങിലാണ്. അത് കുഴപ്പമില്ല, ഞാൻ വെയിറ്റ് ചെയ്തോളാം. ഏഞ്ചൽ, താൻ ഇവിടെ നിൽക്കുവാണോ? മീറ്റിംഗ് തുടങ്ങാൻ സമയമായി, എബി നിന്നെ അന്വേഷിക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് പോകാൻ നിൽക്കായിരുന്നു സാർ, അപ്പോഴാണ് ഈ കുട്ടി വന്നത്. ഇതാരാ? എനിക്കറിയില്ല, ഏതായാലും ഞാൻ പോട്ടെ എന്നും പറഞ്ഞ് അവൾ പോയി. കുട്ടിയേതാ, മനസ്സിലായില്ലല്ലോ. അരുണേട്ടാ, ഇത് ഞാനാ എന്നും പറഞ്ഞ് അവൾ തൻ്റെ മുഖത്തെ ബുർക്ക മാറ്റി. പൂജ, നീയോ? അവൻ ഞെട്ടലോടെ ചോദിച്ചു. അതേ, ദേ പൂജ തന്നെ. നീയെന്താ ഈ വേഷത്തിൽ? അല്ല, നീ യു എസിലേക്ക് പോയെന്നാണല്ലോ എബി പറഞ്ഞത്. ആ, പോയിന്നൊക്കെ ഉള്ളത് സത്യമാണ്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. എനിക്കാരും പിരിഞ്ഞിരിക്കാനൊന്നും പറ്റില്ല. എൻ്റെ സങ്കടം കണ്ട് നീ ഇത് തന്നെ എന്നെ തിരിച്ച് ഇങ്ങോട്ട് പാക്ക് ചെയ്തത്. ഓഹോ, എന്നിട്ട് നീ വീട്ടിൽ പോയില്ലേ? ഏയ്, ഇല്ല, മുംബൈ പോയി ഹരിയേട്ടനെ കണ്ടു, നേരെ ഇങ്ങോട്ടേക്ക് വന്നു. ആദ്യം എൻ്റെ കണവനെ ഒന്ന് കാണുമെന്ന് കരുതിയല്ലേ ഇങ്ങോട്ട് വന്നേ. അല്ല, ഏതാ പെണ്ണ്? എനിക്ക് അവളെ അങ്ങ് പിടിച്ചില്ല. നിന്റെ സ്ഥാനത്തേക്ക് പുതുതായിട്ട് വന്ന കൊച്ചാ. എൻ്റെ സ്ഥാനത്തേക്കോ? ഓ, പി എ. അവളുടെ ആറ്റിറ്റ്യൂഡ് എനിക്ക് അത്ര പിടിച്ചില്ല കേട്ടോ. ഇച്ചാനെ കാണാൻ എന്നെ സമ്മതിച്ചില്ല. അവളെ എങ്ങനെ സമ്മതിക്കാനാ? അവൾക്ക് അവനെ ഇഷ്ടമാണ്. വാട്ട്? അപ്പോൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞൊന്നും ആർക്കും അറിയില്ലേ? കല്യാണം കഴിഞ്ഞത് ആരോടും പറയേണ്ടെന്ന് എബി പറഞ്ഞിരുന്നു, അതുകൊണ്ട് ആരെ അറിയിച്ചിട്ടില്ല. ഓഹോ, അവളുടെ അഹങ്കാരം ഞാനിന്ന് തീർത്തു കൊടുക്കാം. പൂജ, നീ എന്തിനുള്ള പുറപ്പാടാ? ആരുടെയും കണ്ടോ എന്ന് പറഞ്ഞ് അവൾ കോൺഫറൻസ് ഹാളിലേക്ക് നടന്നു. പൂജ, വേണ്ടടി, ഇപ്പം മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക, നീ ഇപ്പം അങ്ങോട്ട് ചെന്ന് ശരിയാവില്ല. ആരുടെ മിണ്ടാതിരിക്കേ, ഇച്ചതിന് മീറ്റിംഗ് ആണോ ഞാനാണോ വലുതെന്ന് അറിയണമല്ലോ
എന്ന് പറഞ്ഞ് അവൾ നടത്തത്തിൻ്റെ സ്പീഡ് കൂട്ടി. പൂജ നിൽക്ക് എന്ന് പറഞ്ഞ് അവനും അവൾക്ക് പിറകെ ചെന്നു. ഹലോ, എങ്ങോട്ടാ ഈ തള്ളി കയറി പോകുന്നേ? കോൺഫറൻസ് ഹാളിലേക്ക് കയറാൻ നിന്ന് അവളെ തടഞ്ഞുകൊണ്ട് എഞ്ചൽ ചോദിച്ചു. നീ മുന്നിൽ നിന്ന് മാറിയിക്ക്. ഇല്ലെങ്കിലോ? എഞ്ചൽ, വേണ്ട, വിട്ടേക്ക്. അവളുടെ പിറകെ വന്ന് അരുൺ പറഞ്ഞു, ഒന്ന് മാറി നിൽക്കടി അങ്ങോട്ട് എന്ന് പറഞ്ഞ് എഞ്ചലിനെ തള്ളി മാറ്റി അവൾ അകത്തേക്ക് കയറി. കൂടെ അവരും കയറി. ഇച്ചയാ, അവൾ ദേഷ്യത്തിൽ വിളിച്ചു. പൂജയുടെ ശബ്ദം കേട്ടതും അവൻ പറയുന്നത് നിർത്തി അവളെ നോക്കി. മുന്നിൽ നിൽക്കുന്ന അവളെ കണ്ടതും അവനൊരു ഞെട്ടലോടെ നിന്നു. നിങ്ങൾ എന്നെ കാണണ്ടെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾക്ക് എന്നെക്കാളും വലുതാണ് ഈ മീറ്റിംഗ് എന്ന് ചോദിച്ച് അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നു. അവൻ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ അവളുടെ ആദരങ്ങൾ അവൻ്റെ ആദരങ്ങളോട് ചേർന്നു. ഇതെല്ലാം കണ്ട് മീറ്റിങ്ങിന് വന്നവരെല്ലാം ഒന്ന് ഞെട്ടി. അരുൺ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പുറത്തേക്ക് പറഞ്ഞയച്ചു. കൂട്ടത്തിലെല്ലാം കണ്ട് കിളിപ്പോയി നിൽക്കുന്ന ഏഞ്ചലിനെ വലിച്ച് പുറത്തേക്കിറങ്ങി. ഒരു ചുംബനത്തിൽ എല്ലാ പരിഭവവും അവർ പറഞ്ഞു തീർത്തു. ശ്വാസം വിലങ്ങിയതും അവൾ നെഞ്ചത്ത് കൈവച്ച് അവനിൽ നിന്ന് വിട്ടുനിന്നു. പക്ഷേ അതിന് സമ്മതിക്കാതെ അവൻ ഇടുപ്പിലൂടെ കൈയിട്ട് അവളെ തന്നോട് ചേർത്ത് നിർത്തി. നീ പോയില്ലേ, പിന്നെങ്ങനെ ഇവിടെ? എനിക്ക് കഴിയില്ല ചായനെ കാണാതിരിക്കാൻ, അതാ ഞാൻ തിരികെ വന്നത്. ആണോ? അവനൊരു കള്ളച്ചിരിയാലെ ചോദിച്ചു. എന്താ മോനെ ഉദ്ദേശം? ദുരുദ്ദേശം മാത്രം. അയ്യടാ, ഇത് ഓഫീസാ, അത് ഓർമ്മ വേണം. നേരത്തെ ആരോ എന്തോ ചെയ്തായിരുന്നു, അപ്പോൾ ഓഫീസാണെന്നുള്ള ഓർമ്മയില്ലായിരുന്നു. അത് പിന്നെ പെട്ടെന്ന് കണ്ടപ്പോ കണ്ടപ്പോ കെട്ടിപ്പിടിച്ച് കിസ് ചെയ്തു. അല്ല പിന്നെ. ഇതിനുള്ള മറുപടി ഞാൻ വീട്ടിലെത്തിയിട്ട് തരാം. എന്നാൽ പിന്നെ നമുക്ക് വീട്ടിലേക്ക് പോയാലോ? അപ്പോൾ മീറ്റിംഗ്? അതാരും നോക്കിക്കോളും, വാ നമുക്ക് പോവാം. അവൻ അവളെ ചേർത്ത് പിടിച്ച് ക്യാബിൻ്റെ പുറത്തേക്കിറങ്ങി. അല്ല, അവളെന്തിനാ സാറിനെ കയറി കിസ് അടിച്ചത്? അവളും സാറും തമ്മിലെന്താ ബന്ധം? അവൾ ചോദിക്കുന്നത് കേട്ട് അവനൊന്ന് ചിരിച്ചു. ചിരിക്കാതെ കാര്യം പറയാറും സാറേ. അതാ പൂജ, എബിയുടെ വൈഫ്. എന്താ പറഞ്ഞേ? അപ്പോൾ എബി സാറിൻ്റെ കല്യാണം കഴിഞ്ഞാണോ? അവളൊരു ഞെട്ടലോടെ ചോദിച്ചു. അതെ. എന്നിട്ട് എന്നോട് ആരും ഇതേപ്പറ്റി പറഞ്ഞില്ലല്ലോ. അതിനിവിടെ ആർക്കും അറിയില്ല അവരുടെ കല്യാണം കഴിഞ്ഞത്. അരുണേ, ഞങ്ങൾ വീട്ടിലേക്ക് പോവാം, മീറ്റിങ്ങിൻ്റെ കാര്യം നീ നോക്കിക്കൊള്ളണം. അവരെ പറഞ്ഞ് മുഴുവനാക്കാൻ സമ്മതിക്കാതെ എബി അങ്ങോട്ടേക്ക് വന്നു. ഞാൻ നോക്കിക്കോളാം, നീ ഇവളെയും കൂട്ടി പൊയ്ക്കോ. അരുണേട്ടാ, ഫ്രീ ആകുമ്പോൾ അങ്ങോട്ടേക്ക് ഇറങ്ങ്, ഇങ്ങേൻ്റെ മുംബൈ ലൈഫ് ഒരുപാട് പറയാനുണ്ട്. നീ എന്നെ നാറ്റിക്കോ? ആ ഇല്ലാതില്ല. എന്നാൽ ഞങ്ങൾ ഇറങ്ങാം, ഇനി ഇവിടെ നിന്നാ ഇവളെന്നെ നാറ്റിക്കും. അപ്പോൾ പോട്ടെ. ഏഞ്ചൽ നോക്കിക്കാണുമായിരുന്നു അവൻ്റെ മാറ്റം. രാവിലെ വന്നത് മുതൽ ഇതുവരെ ഒന്ന് പുഞ്ചിരിച്ചുകൂടിയില്ല. പക്ഷേ അവൾ കൂടെയുള്ള ഓരോ നിമിഷവും അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി ഉണ്ടായിരുന്നു. അവർ പോകുന്നത് നോക്കി അവൾ നിന്നു. ഹലോ, എന്തു നോക്കി നിൽക്കുക? സാറിൻ്റെ ഓരോ മാറ്റവും ഞാൻ നോക്കിക്കാണുമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ നിന്നോട്, അവൻ്റെ മാറ്റത്തിൻ്റെ കാരണം ദേ അവളാണ്. അല്ല സാർ, എനിക്കൊരു സംശയം. ആ എന്താ ചോദിക്ക്. ഇവർ തമ്മിൽ എങ്ങനെയാ പ്രേമിച്ചേ? അത് സമയം കിട്ടുമ്പോൾ നീ എബിയോട് തന്നെ ചോദിക്ക്. ഇപ്പോൾ എനിക്ക് വേറെ പണിയുണ്ട് എന്നും പറഞ്ഞ് അവൻ അവിടെ നിന്നും പോയി. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ഇവിടെ ജോലിക്ക് വന്നത് തന്നെ എബിക്ക് വേണ്ടിയാ. അവനെ അങ്ങനെ മറ്റൊരാൾക്ക് സ്വന്തമാക്കാൻ ഞാൻ സമ്മതിക്കില്ല. എബി എൻ്റെയാ, എൻ്റെ മാത്രം. കയ്യിലുള്ള ഫയൽ ചുരുട്ടിക്കൊണ്ട് അവൾ മനസ്സിൽ പറഞ്ഞു. ഇച്ചയാ, എനിക്കെന്തോ ഒരു പേടി. ഞാൻ കൂടി ഉള്ളപ്പോൾ നീ എന്തിനാ പേടിക്കുന്നേ? അതല്ല, മമ്മി എന്നെ വീട്ടിൽ കയറ്റിയില്ലെങ്കിലോ? എൻ്റെ മമ്മി അത്ര ക്രൂരിയൊന്നുമല്ല. പിന്നെ നീ എന്ന് വെച്ച ജീവനാ മമ്മിക്ക്. എന്നാ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവൾ കാറിൽ നിന്ന് ഇറങ്ങാൻ നിന്നു. ഡീ, ഒരു മിനിറ്റ്, ഒരു കാര്യം കൂടെ. ഇനിയെന്താ? നമുക്കൊരു നാടകം കളിക്കാം. ഇച്ചയാൻ എന്താ ഉദ്ദേശിക്കുന്നേ? ഡീ, നമുക്ക് മമ്മിയൊന്ന് പറ്റിക്കാം. എങ്ങനെ? അവൻ അവളുടെ ചെവിയിൽ കാര്യം പറഞ്ഞു കൊടുത്തു. ആ അത് പൊളിക്കും, അപ്പോൾ തുടങ്ങിയാലോ? ഓക്കെ. അവൻ പറഞ്ഞതും അവൾ ബുർക്ക താഴ്ത്തിയിട്ടു. അവൾ രണ്ടുപേരും കാറിൽ നിന്നിറങ്ങി വീടിനുള്ളിലേക്ക് നടന്നു. ഒന്ന് നിന്നേ. ആ എന്നെ മമ്മി. ഏതാടാ ഇവള്? മമ്മി, ഇത് ഞാൻ കെട്ടാൻ പോകുന്ന കുട്ടിയാ. അപ്പോൾ പൂജയോ? അവളെ നിനക്ക് വേണ്ടേ? അവൾ അവളുടെ ഇഷ്ടം നോക്കി പോയില്ലേ? എനിക്കും വേണ്ടേ മമ്മി ഒരു ജീവിതം. പറയുന്നതിനിടയിൽ അവൻ്റെ ചുണ്ടിലെ പുഞ്ചിരി മമ്മി കണ്ടിരുന്നില്ല. നീ എന്തൊക്കെ പറഞ്ഞാലും ഞാനിതിന് സമ്മതിക്കുകയല്ല. ഇച്ചായ, ഒന്നിങ്ങ് വന്നേ. എന്നാടി നീ വിളിച്ചു പോകുന്നേ?
എന്നതാടി നീ എന്തിനായി വിളിച്ചു പോകുന്നത്? ദേ ഇങ്ങോട്ടൊന്നൊന്ന് നോക്കിയേ, ഇവൻ ഏതോ ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്നേക്കുവാ. ആരേബീത്? അവരെ രണ്ടു പേരെയും നോക്കി പപ്പ ചോദിച്ചു. ഇത് ഞാൻ കെട്ടാൻ പോകുന്ന കൊച്ചോ അപ്പ, അതിവിടെ നടക്കത്തില്ല. എബി, നീ ഇവളെ മര്യാദക്ക് കൊണ്ടുപോയി വിട്. എന്നെ വിശ്വസിച്ച് ഇറങ്ങി വന്നൊരു പാവം കൊച്ചായത്, ഇവളെ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല. നീ എന്ത് പറഞ്ഞാലും ഇവളെ ഇതിനകത്ത് കയറ്റാൻ ഞാൻ സമ്മതിക്കില്ല. പുറത്ത് ജീവിക്കാൻ ആരുടെ സമ്മതം വേണ്ടല്ലോ. ഒന്ന് നിർത്തി, എന്തിവിടെ പ്രശ്നം? തമാശയ്ക്ക് തുടങ്ങിയൊരു കാര്യം നീ സീരിയസ് ആയോ? കാര്യങ്ങൾ കൈവിട്ട് പോകുമെന്ന് മനസ്സിലായപ്പോൾ അവൾ ചോദിച്ചു. എടി, ഇത് ഞങ്ങളുടെ കുടുംബക്കാരും അതിലിടപെടാൻ നീ ആരാടി? മമ്മി എന്ന് വിളിച്ച് അവൾ തൻ്റെ മുഖത്തെ മുറുക്കെ മാറ്റി. മോളെ, പൂജ, നീയോ? അവളെ കണ്ട ഞെട്ടലിൽ മമ്മി ചോദിച്ചു. അതേ മമ്മി, ഞാൻ തന്നെയാ. ഓ, രണ്ടും കൂടെ ഞങ്ങളെ പറ്റിച്ചതാണല്ലേ. വെറുതെ ഒരു രസം. കുറച്ചു നേരം കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ നിങ്ങളുടെ മമ്മി നിങ്ങളെ പച്ചക്ക് കത്തിച്ചേനെ. അതാ ഐറ്റം. ദേ ഇച്ചായ. അയ്യോ സോറി, അത് പറയാൻ പാടില്ല അല്ലേ. തമാശ കളിച്ചതൊക്കെ മതി. മോള് വാ, മമ്മി കഴിക്കാൻ എന്തെങ്കിലും തരാം. എൻ്റെ മോളാകെ ക്ഷീണിച്ചുപോയി എന്നും പറഞ്ഞ് മമ്മി അവളെയും കൂട്ടി അകത്തേക്ക് പോയി. ഓ, മോളെ കിട്ടിയപ്പോൾ നമ്മളെയൊന്നും ആർക്കും വേണ്ട അല്ലേ അപ്പാ? പപ്പയുടെ തോളിൽ കൈയിട്ടവൻ പറഞ്ഞു. അല്ലേലും നിൻ്റെ മമ്മിക്ക് നമ്മളെയൊന്നും ഒരു വിലയില്ലടാ. ആ, എന്ത് ചെയ്യാനാ, നമ്മുടെ ഒരു വിധി. അതേ, പപ്പയും മോനും അവിടെ നിൽക്കാനാ പരിപാടിയെങ്കിൽ പച്ച വെള്ളം ഞാൻ തരത്തില്ല. അകത്ത് നിന്ന് മമ്മി വിളിച്ചു പറഞ്ഞു. അയ്യോ, നിൻ്റെ മമ്മി ടെററായിടാ, അകത്തേക്ക് പോയേക്കാം, ഇല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ ഒന്നും കിട്ടൂല. ആ ഓക്കെ അപ്പാ. അവർ രണ്ടുപേരും തോളിൽ കൈയിട്ട് അകത്തേക്ക് കയറിപ്പോയി. തുടരും.